ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ബിരിയാണി. നമുക്കിന്നൊരു ബിരിയാണി റൈസ് തയ്യാറാക്കാം. ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കാം. റൈസിലേക്ക് ചേർക്കുന്നതിനായി ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിന് കോരി മാറ്റാം. ഇനി കുറച്ച് സവാള പൊടി ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനായി ഒരു പാത്രം വച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി പെരിഞ്ചീരകം, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, കറുകപ്പട്ട, ബേ ലീഫ് എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് പുതിന, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. റൈസ് വെള്ളമൊക്കെ വറ്റി ഒരു 80% കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് പുതിനയില, 1 സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. റൈസ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും കൂടെ ഫ്രൈ ചെയ്തും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ ഐറ്റങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. ബൈ ബൈ.